നമസ്കാരം. സുസ്ഥി ആയുർവേദയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്കിൻ ലൈറ്റനിങ് ബ്രൈറ്റനിങ് ഒക്കെ ആയിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൽ വിട്ടുകളയാൻ പറ്റാത്ത ഒരു സാധനമാണ് ഗ്ലൂട്ടാത്തയോൺ. എല്ലാവർക്കും അറിയാം, ഇപ്പം വളരെ പോപ്പുലർ ആയിട്ട് വളരെ റീസെന്റ് ടൈംസിൽ വളരെ അധികം പോപ്പുലർ ആയിട്ടൊരു പ്രോഡക്റ്റ് ആണ് ഗ്ലൂട്ടാത്തയോൺ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗ്ലൂട്ടാത്തയോൺ എന്താണ്, എങ്ങനെയാണ് ഇത് സ്കിൻ ലൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്, പിന്നെ ഇത് ഏതെല്ലാം സോഴ്സ് വഴി നമുക്ക് കിട്ടാറുണ്ട്, എങ്ങനെയെല്ലാം ഇത് അഡ്മിനിസ്റ്റർ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാം, വാട്ട് ഇസ് ഗ്ലൂട്ടാത്തയോൺ. ഗ്ലൂട്ടാത്തയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് അമിനോ ആസിഡ്സിന്റെ കോമ്പിനേഷൻ ആണ്. അതായത് സിസ്റ്റീൻ, ഗ്ലൈസീൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, ഈ മൂന്നെണ്ണത്തിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഗ്ലൂട്ടാത്തയോൺ. ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ഒരു പൊട്ടന്റ് ആയ ഒരു ആന്റി ഓക്സിഡന്റ് ആണെന്നുള്ളത് എപ്പോഴും ഓർത്ത് വയ്ക്കുക. നല്ല രീതിയിൽ ഓക്സിഡേഷൻ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് എങ്ങനെയാണ്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് വൈഡ് റേഞ്ച് ഓഫ് ആക്ഷൻസ് ഉള്ളതാണ്. അതായത് നമ്മുടെ ഫുൾ ബോഡിനെ ഡീടോക്സ് ചെയ്യാൻ, നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിൻലി സ്കിൻ ലൈറ്റനിങ്ങിന്റെ മുകളിൽ എങ്ങനെയാണ് ഗ്ലൂട്ടാത്തയോൺ ആക്ട് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു മെലാനിന്റെ സിന്തസിസിനെ കുറിച്ച് അറിയാം. മെലാനിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്ന സാധനമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതുണ്ടാവുന്നത് തൈറോയിഡിൻ എന്ന് പറയുന്ന ഒരു ബേസിക് സബ്സ്റ്റേറ്റിന്റെ അന്നാണ്. ഇതിന്റെ മുകളിൽ തൈറോസിനസ് എന്ന് പറഞ്ഞ എൻസൈം ആക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഡോപ്പയാവും, അതിനുശേഷം ഡോപ്പാക്യൂനോൺ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആവും, അതിനുശേഷമാണ് നമ്മൾ യു മെലാനിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസിലേക്ക് എത്തുന്നത്, അതായത് മെലാനിന്റെ പ്രീഫോം. ഈ ഒരു തൈറോസിൻ എന്ന് പറയുന്ന സാധനം കൺവേർട്ട് ചെയ്യുന്ന തൈറോസിനേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതുമായിട്ട് ബൗണ്ട് ചെയ്ത് അതിന്റെ ആക്ഷൻ ഇല്ലാതെ ആക്കലാണ് ഗ്ലൂട്ടാത്തയോണ്ട ഫംഗ്ഷൻ. അപ്പൊ ഗ്ലൂട്ടാത്തയോണ്ട ഫസ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ ലൈറ്റനിങ്ങിൽ വരുന്ന ഫസ്റ്റ് ആക്ഷൻ ഒന്ന് തൈറോസിനേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യലാണ്. അതുവഴി മെലാനിന്റെ പ്രൊഡക്ഷനെ ഇല്ലാതെയാക്കുക. നമ്മൾ നിയാസനമായി ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ശരിക്കും ചെയ്യുന്നത് മെലാനിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതായത് മെലാനിൻ ഉണ്ടായതിന് ശേഷം അതിന് സ്കിൻ സെല്ലിലേക്ക് പോകുന്നതിന് തടയുന്നതാണ് നിയാസനമായിട്ട് ആക്ഷൻ. പക്ഷെ ഇവിടെ ഗ്ലൂട്ടാത്തയോണിന്റെ ആക്ഷൻ മെലാനിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് അതിന്റെ പ്രൊഡക്ഷനെ തന്നെ ഇല്ലാതെയാക്കലാണ്. ഓക്കെ, ഇനി രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ തൈറോസിനേസ് എന്ന് പറയുന്ന എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാല് ഫ്രീ റാഡിക്കൽസ് ആണ്. ഇത്തരത്തിലുള്ള ഫ്രീ റാഡിക്കൽസിനെ ഡീആക്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഇല്ലാതെയാക്കുന്നത്, റെഡ്യൂസ് ചെയ്യുന്നതിന് ഒരു ഫംഗ്ഷൻ ഉണ്ട് ഗ്ലൂട്ടാത്തയോൺ. അങ്ങനെ രണ്ട് രീതിയിലാണ് സ്കിൻ ലൈറ്റനിങ്ങിന് ഗ്ലൂട്ടാത്തയോൺ ഹെൽപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മെലാനിന്റെ സിന്തസിസ് ഇല്ലാതാക്കുക. രണ്ടാമത്തെ കാര്യം തൈറോസിനേസ് എൻസൈമിന്റെ ആക്ടിവേഷന് കാരണമായിട്ടുള്ള ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കുക. ഇനി ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്. ഈ ആന്റി ഏജിങ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും ഏജിങ്ങിന് കാരണമായിട്ടുള്ള നമ്മുടെ സ്കിന്നിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് എപ്പോഴും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കാരണം ഉണ്ടാകുന്നതാണ്. ആ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഇല്ലാതെയാക്കാൻ പൊട്ടന്റ് ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള നമ്മുടെ ഗ്ലൂട്ടാത്തയോണ് കപ്പാസിറ്റി ഉണ്ട്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഒന്ന്, ഓറലി. ഓറലി എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് രീതിയിലാവാം, നാച്ചുറൽ സോഴ്സസ് വഴിയാവാം, അല്ലെങ്കിൽ സപ്ലിമെന്റ്സ്. നമ്മള് ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെന്റ്സ് കുറെയൊക്കെ നമ്മൾ കാണാറുണ്ട്, പരസ്യങ്ങളൊക്കെ ചിക്ക് ന്യൂട്രിക്സ് ഒക്കെ പറഞ്ഞുള്ള ബ്രാൻഡിനൊക്കെ ഓരോ സപ്ലിമെന്റ്സ് നമ്മൾ കാണാറുണ്ട്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ടോപ്പിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്, നമ്മൾ ഉപയോഗിക്കുന്ന ക്രീംസിനകത്ത് അല്ലെങ്കിൽ സിറംസിനകത്തൊക്കെ ഉള്ള ആപ്ലിക്കേഷൻ. ഇനി മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ പാരന്റൽ റൂട്ട് ആണ്, അതായത് ഐ വി, അതായത് ഇൻട്രാവീനസ്, നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ട് ചെയ്യുന്ന ടെക്നിക്. അത് ശരിക്കും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേ നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യുന്നതിനകത്തുള്ള ഇതിന്റെ എഫിക്കൻസി ഇപ്പോഴും ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. കാരണം അതിന്റെ എഫിക്കൻസി കംപ്ലീറ്റ്ലി പ്രൂവൺ ഒന്നുമല്ല. മാത്രമല്ല ഫിലിപ്പൈൻസിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി ഇതിനെ കുറിച്ച് ഒരു പബ്ലിക് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടി ഗ്ലൂട്ടാത്തയോൺ ഐ വി ചെയ്യുന്നത് അത്യാവശ്യം അല്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ ഐ വി കാരണം മറ്റു കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്ത് ആൻഡ് വെൽനെസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ക്യാൻസറിന് ഉപയോഗിക്കുന്ന സിസ്പ്ലാറ്റിൻ കാരണം, സിസ്പ്ലാറ്റിൻ എന്ന് പറഞ്ഞ ഡ്രഗ് ഉണ്ട്, അത് കാരണം ഉണ്ടാവുന്ന നെർവ് ഡാമേജസിനെ പ്രിവെന്റ് ചെയ്യാൻ ഈ രീതിയിൽ ഐ വി ഗ്ലൂട്ടാത്തയോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒന്ന് ഓറൽ ആയിട്ടുള്ള ഇൻടേക്കും രണ്ടാമത് ടോപ്പിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷനും ആണ്. ഓക്കെ, ഇനി ഓറൽ ആയിട്ടുള്ള ഇൻടേക്ക് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നമ്മൾക്ക് ഇതൊന്നും അല്ലാതെ നാച്ചുറലി ഒരു സോഴ്സ് ഇറക്കി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അവക്കാഡോ. ഒരു ഹാഫ് പോർഷൻ ഓഫ് അവക്കാഡോക്കകത്ത് 19 mg ഓഫ് ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു കണക്ക്. ഇതേപോലെ തന്നെ സ്പിനാച്ച്, സ്പിനാച്ച് എന്ന് പറഞ്ഞാൽ ചീരവർഗ്ഗങ്ങൾ, അതിനകത്ത് ഫൊളേറ്റ് അധികമായിട്ടുണ്ട്. ഈ ഫൊളേറ്റ് എന്ന് പറയുന്നത് ഗ്ലൂട്ടാത്തയോൺ സിന്തസിസിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനമാണ്.
ഇനി ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, അതായത് ബ്രൊക്കോളി, കോളിഫ്ലവർ, കാബേജ്, ഈ ഒരു ടൈപ്പ് ഓഫ് ഈ ഒരു ഗണത്തിൽ വരുന്ന വെജിറ്റബിൾസ് എല്ലാം നല്ല രീതിയിൽ ഗ്ലൂട്ടത്താൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്പ്രാഗസ്, പിന്നെ അതേപോലെ കർക്കമിൻ. കർക്കമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർമറിക്, നമ്മുടെ മഞ്ഞളിനകത്തുള്ള സാധനമാണ്. പ്രത്യേകിച്ച് മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ നമ്മുടെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് കൂടെ ചേർത്ത് ചെയ്യുന്നത് നല്ല രീതിയിൽ ഗ്ലൂട്ടത്തയോണിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ നന്നായിട്ട് എടുക്കുന്നത്, ഇപ്പം ഓറഞ്ചസ് ആവട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നതും ഇതേപോലെ ഗ്ലൂട്ടത്തയോൺ സിസ്റ്റത്തിന് ഹെൽപ്ഫുള്ളാണ്. മാത്രമല്ല ആപ്പിൾ, ബനാനാസ്, അതേപോലെ ബെൽ പെപ്പേഴ്സ്, നമ്മുടെ കാപ്സിക്കം പോലുള്ള സാധനങ്ങളിലൊക്കെ ഗ്ലൂട്ടത്തയോൺ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതുവഴി നമുക്ക് കൃത്യമായിട്ടുള്ള സപ്ലിമെന്റേഷൻ നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റും. പിന്നെ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഒരു തവണ ഗ്ലൂട്ടത്തയോൺ എടുത്തു അല്ലെങ്കിൽ ഒരു തവണ ഗ്ലൂട്ടത്തയോൺ സപ്ലിമെന്റ് എടുത്ത് നമ്മൾ ഓക്കെ ആണ്, സ്കിൻ ലൈറ്റനിങ് റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് നിർത്തി കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മെലാനിൻ സിന്തസിസ് സാധാരണഗതിയിലാവുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്കിൻ ഡാർക്ക് ടോണിലേക്ക് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് എങ്ങനെയാണ് ഗ്ലൂട്ടത്തയോൺ നമ്മളെ സ്കിൻ ലൈറ്റനിങ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ പറഞ്ഞത്. ഇത്രയൊക്കെ നിങ്ങൾക്ക് ഗ്ലൂട്ടത്തയോണിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടോയെന്ന് വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെച്ചാൽ എന്നുമായിട്ട് കൺവേഴ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ഓറലി ഏതൊക്കെ ഫുഡ് കഴിച്ചാലാണ് ഗ്ലൂട്ടത്തയോൺ ഉണ്ടാകുന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഒരു ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ടോ നമ്മൾ ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.